വാത്സല്യം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ആണ്ടുവട്ടത്തിലെ 23-ാം ഞായറാഴ്ച വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെ വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗം ധ്യാനപൂർവം നമുക്കിപ്പോൾ കേൾക്കാം. നിന്റെ സഹോദരൻ നിനക്കെതിരെ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടിക്കഴിഞ്ഞു. അവൻ കേൾക്കുന്നില്ലെങ്കിലോ ഓരോ വാക്കും രണ്ടോ മൂന്നോ സാക്ഷികളാൽ സ്ഥിരീകരിക്കപ്പെടുന്നതിനു വേണ്ടി നിന്നോടൊപ്പം ഒന്നോ രണ്ടോ പേരെ കൂടെ കൊണ്ടുപോകുക. അവൻ അവരെയും കേൾക്കാൻ വിസമ്മതിക്കുന്നെങ്കിൽ സഭയോട് പറയുക. സഭയെയും കേൾക്കാൻ വിസമ്മതിക്കുന്നെങ്കിൽ അവൻ നിനക്ക് വിജാതിയനെപ്പോലെയും ചുങ്കക്കാരനെപ്പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഏകമനസ്കരാണെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിറവേറ്റിത്തരും. എന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, സമൂഹ ജീവിതത്തെ സംബന്ധിച്ച യേശു പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ട സുവിശേഷം. സമൂഹ ജീവിതം നന്മ നിറഞ്ഞതും ആരോഗ്യപൂർണവുമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് പ്രാർത്ഥനയും രണ്ട് അനുരഞ്ജനവും. പ്രാർത്ഥനയെക്കുറിച്ചും അനുരഞ്ജനത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് സംസാരിക്കുന്നത്. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, മറിച്ച് പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനും ശക്തിപ്പെടുത്തുവാനും അങ്ങനെ യഥാർത്ഥ കൂട്ടായ്മയിൽ വളരാനും നമുക്ക് കഴിയണം. നാം ആരും പരിപൂർണരല്ല. കുറവുകളും പോരായ്മകളുമുള്ള കുടുംബങ്ങളിലാണ് നാം ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിത്വങ്ങൾക്കും കുറവുകളും പോരായ്മകളുമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ, വാക്കുമൂലമോ പ്രവൃത്തി മൂലമോ ചിന്തകൾ മൂലമോ നാം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയും സ്വയം മുറിവേൽക്കപ്പെടുകയും ചെയ്യുന്നു. ആ മുറിവുകളിൽ സ്നേഹത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, ക്ഷമയുടെ, എളിമയുടെ ലേപനം പുരട്ടി സൗഖ്യം നേടാനും നൽകാനും നമുക്ക് കഴിയണം. സഭയിൽ ഐക്യവും സമഗ്രതയും സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സവിശേഷമായി നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർക്ക് തിരുത്തലുകളും ശിക്ഷണങ്ങളും അതിൻ്റെ ഭാഗം തന്നെയാണ്. മൂന്ന് തരത്തിലുള്ള നടപടിക്രമമാണ് യേശു നിർദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, തെറ്റു ചെയ്തയാളെ സ്വകാര്യമായി തിരുത്തുക. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇതിൻ്റെ സൂചന നാം കാണുന്നുണ്ട്. രണ്ടാമത്തെ തലം, ഏതാനും സാക്ഷികളുടെ മുമ്പിൽ വച്ച് തിരുത്തുക എന്നാണ്. നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരത്തിലുള്ള ഒരു നിർദ്ദേശം നാം കാണുന്നുണ്ട്.
മൂന്നാമത്തെ തലം എന്നത് സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുക എന്നതാണ്. ഇത്തരത്തിലുള്ള ത്രിതല സമീപനം ഖുംറാൻ സമൂഹത്തിലും ഉണ്ടായിരുന്നതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. നാലാമത്തെ ഒരു തലം കൂടിയുണ്ട്, അത് തെറ്റു ചെയ്തവനെ അവൻ്റെ പാട്ടിന് വിടുക എന്നുള്ളതാണ്. വിജാതിയനെ പോലെ എന്ന പ്രയോഗം സഭയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നവർ വിജാതിയർക്ക് സമമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇത് അവനെ നാശത്തിലേക്ക് തള്ളിവിടുകയല്ല, ഇപ്രകാരത്തിലുള്ള വിവിധ തലങ്ങളിലൂടെ അനുരഞ്ജനത്തിനായിട്ടുള്ള ശ്രമം സൂചിപ്പിക്കുന്നത് തെറ്റു ചെയ്തവനെ, വീഴ്ച വരുത്തിയവനെ രക്ഷയിലേക്ക് നയിക്കണം എന്നുതന്നെയാണ്. ഈ വിവിധ തലങ്ങളെ കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമത്തെ തലം തെറ്റുകാരനെ സ്വകാര്യമായി തിരുത്തുക എന്നതാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഓരോരുത്തരും ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാം എൻ്റെ വഴിക്ക് വരണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ തിരുത്തലിൽ ഒരു അപകട സാധ്യതയുണ്ട്. അതിന് ഏറെ ധൈര്യം ആവശ്യമാണ്. മറ്റൊരു സാധ്യത, തെറ്റു ചെയ്തയാൾ തൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധവാനല്ല എന്നതാകാം. സ്വകാര്യമായി തിരുത്തുമ്പോഴുള്ള അന്തരീക്ഷം സുപ്രധാനമാണ്. തിരുത്തലൊരിക്കലും കോപത്തിൽ സംഭവിക്കേണ്ടതല്ല. മറിച്ച് തിരുത്തുന്നത് തെറ്റു ചെയ്ത വ്യക്തിയോടുള്ള, വീഴ്ച വരുത്തിയ വ്യക്തിയോടുള്ള സ്നേഹത്തെ പ്രതിയാവണം. അതിൽ എളിമ ലയിച്ചു ചേർന്നിട്ടുണ്ടാകണം. മറ്റൊരു കാര്യം നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, തെറ്റ് തെറ്റാണ് എന്ന് നാം ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഒരാളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലുകൾ നമുക്ക് നേരെ തിരിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ തെറ്റുതിരുത്താനുള്ള ശ്രമം എളിമയോടുകൂടി നാം ചെയ്യണം. തെറ്റു ചെയ്തയാൾ തിരുത്താൻ തയ്യാറായാൽ വ്യവസ്ഥകളില്ലാതെ ആ വ്യക്തിയെ നാം സ്വീകരിക്കണം, ഉൾക്കൊള്ളണം. കാരണം പിതാവായ ദൈവം നിരന്തരം നമ്മോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. തെറ്റുകാരൻ തിരുത്താൻ തയ്യാറാകുന്നില്ല എങ്കിൽ രണ്ട് സാക്ഷികളെ കൂടി ചേർക്കുക. വ്യക്തിപരമായ ജഡ്ജ്മെൻ്റ് തീരുമാനത്തിന് എപ്പോഴും തെറ്റ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെയാണ് രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം കൂടുതൽ സത്യത്തിലേക്ക് അടുത്തതാണ് എന്ന് പറയുന്നത്. ഈ രണ്ടാം തലത്തിലും വിജയമില്ലെങ്കിലാണ് സഭയെ അറിയിക്കേണ്ടത്. വിവിധ തലങ്ങളിലുള്ള ഈ അനുരഞ്ജന ശ്രമങ്ങൾ സൂചിപ്പിക്കുന്നത് തെറ്റു ചെയ്തവനോടുള്ള സ്നേഹവും അവൻ്റെ രക്ഷയ്ക്കു വേണ്ടിയുള്ള അദമ്യമായ ആഗ്രഹവുമാണ്. നാം ആരും ദ്വീപുകളല്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു വലയിലെ വിവിധ കണ്ണികൾ പരസ്പരം ബന്ധപ്പെട്ടാണിരിക്കുന്നത്. ഒരു ഫുട്ബോൾ കോർട്ടിലെ ഗോൾ പോസ്റ്റിലെ നെറ്റിൽ പന്ത് വന്ന് വീഴുമ്പോൾ ആ പന്ത് വന്ന് വീണ സ്ഥലം മാത്രമല്ല കുടുങ്ങുന്നത്, മറിച്ച് വല മുഴുവൻ കുടുങ്ങുന്നു. സമൂഹജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഇത് വാസ്തവമാണ്. ഒരു വലയിലെ കണ്ണികൾ എന്ന രീതിയിൽ നാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നന്മയിൽ നിന്ന് അകന്നു പോകുന്ന ഒരുവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം, ധാർമ്മികമായിട്ടുള്ള ഒരു കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അനുരഞ്ജന നടപടിക്ക് ശേഷം നാം വായിച്ചു കേട്ട സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അത് തീർച്ചയായും അർത്ഥഗർഭമായ ഒരു അവതരണമാണ്. തെറ്റ് ചെയ്തവൻ്റെ നാശമല്ല, രക്ഷയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ നിന്ന്
ശക്തി സ്വീകരിച്ചതാകണം നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും. പ്രാർത്ഥനയുടെ ഫലപ്രാപ്തി സഭൈക്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. സുവിശേഷത്തിലെ അവസാന വാക്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ പതിപ്പിക്കാം. യേശു പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഏകമനസ്കരാണെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. നമ്മൾ പരസ്പരം ഒരു കുടുംബം എന്നോണം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഐക്യത്തിൽ, സ്നേഹത്തിൽ, സഹോദര്യത്തിൽ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം ഒരുമിച്ച് ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം നമ്മുടെ മധ്യേ വരികയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നു. ഈ കൊറോണ കാലം മനുഷ്യൻ്റെ നിസാരതയെ സൂചിപ്പിക്കുന്നുണ്ട്. കൊറോണ എന്ന കുഞ്ഞു വൈറസ് തീർച്ചയായും ഇന്ന് ലോകത്തെ മുഴുവൻ വിറപ്പിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ശക്തി വെറും സോപ്പ് ലായനിയിൽ അലിഞ്ഞില്ലാതാകുന്നതാണ്. ഇതാണ് മനുഷ്യ അസ്തിത്വത്തിൻ്റെ വിരോധാഭാസം. നമുക്കും എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞാലും ആ ശ്രേഷ്ഠതയുള്ളവർക്ക് പോലും വീഴ്ചകൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് നാം നമ്മുടെ നിസാരതയെക്കുറിച്ച് അവബോധന്മാരാകുകയും എളിമപ്പെടുകയും വേണം. അനുരഞ്ജനത്തിന് തടസ്സമായിരിക്കുന്നത് പലപ്പോഴും ഞാനെന്ന ഭാവമാണ്. എനിക്കെല്ലാം അറിയാം, ഞാൻ മാത്രമാണ് ശരി എന്നുള്ള ചിന്ത പലപ്പോഴും അനുരഞ്ജനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. മാത്രമല്ല, ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട്. ഒരാളും മറ്റൊരാളെപ്പോലെയല്ല. അത് സൂചിപ്പിക്കുന്നത് വ്യത്യസ്തത ദൈവം ആഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു രീതി മാത്രമാണ് ശരി എന്ന് ശാഠ്യം പിടിക്കാതെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ചിന്താധാരകളും ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയണം. കേടായിരിക്കുന്നൊരു വാച്ച് പോലും ഓരോ ദിവസം രണ്ടു നേരമെങ്കിലും കൃത്യസമയം കാണിക്കുന്നു എന്ന് സൂചിപ്പിക്കാറുണ്ട്. നമ്മുടെ അറിവ് എന്നും പരിമിതമാണ്. എല്ലാം അറിയാം എന്ന് ഭാവിക്കാൻ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അനുരഞ്ജനത്തിനായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു തുറന്ന ഹൃദയവും മനസ്സും നമുക്കുണ്ടാവണം. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോക ഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടു ഒരിടത്തിരുന്നു നോക്കുന്നു മർത്യൻ കഥയെന്തു കണ്ടു. നമ്മളെല്ലാ പ്രകാരത്തിലും പരിമിതരാണ്. അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു ചിന്തയോടുകൂടി നാം സംഭാഷണത്തിൽ ഏർപ്പെടരുത്. വാദപ്രതിപാദങ്ങൾക്ക് വലിയ അർത്ഥമില്ല. ഒരു ചെറിയ കഥയുണ്ട്, അതിങ്ങനെയാണ്. ഒരു ടീച്ചർ തൻ്റെ കുഞ്ഞിനോട്, ഒന്നാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനിയോട് തിമിംഗലത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ടീച്ചർ പറഞ്ഞു, തിമിംഗലം വളരെ വലിയ മീനാണെങ്കിലും തിമിംഗലത്തിന് ഒരാളെ വിഴുങ്ങാനാവില്ല. എന്തെന്നാൽ ഒരാളെ വിഴുങ്ങാൻ തക്ക വിധം വാ തുറക്കാൻ തിമിംഗലത്തിന് കഴിയില്ല. അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ ആ കുഞ്ഞ് പറഞ്ഞു, ആ കുഞ്ഞിന് യോനായുടെ ചരിത്രമറിയാമായിരുന്നു. അപ്പോൾ യോനായെ തിമിംഗലം വിഴുങ്ങിയതോ? ടീച്ചർ പറഞ്ഞു, അതൊരു കഥയല്ലേ. അപ്പോഴും ആ കുഞ്ഞ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആ കുഞ്ഞ് പറഞ്ഞു, എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ യോനായോടത് ചോദിക്കാം. അല്പം ഇറിറ്റേറ്റഡായ ടീച്ചർ പറഞ്ഞു, സ്വർഗത്തിൽ യോന ഇല്ലെങ്കിലോ? അപ്പോൾ കുഞ്ഞിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അങ്ങനെയെങ്കിൽ ടീച്ചർ നരകത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കൂ എന്ന്. കുഞ്ഞുങ്ങളോട് വാദപ്രതിപാദത്തിൽ ഏർപ്പെടുന്നത് നന്നല്ല. അത് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളവും സത്യമാണ്.
ഞാനെന്ന ഭാവം വെടിഞ്ഞ് എളിമയോടുകൂടി വർത്തിക്കുമ്പോൾ അനുരഞ്ജനം കുടുംബത്തിലും സമൂഹത്തിലും അനുഭവേദ്യമാകുക തന്നെ ചെയ്യും. നമ്മുടെ അറിവ് പരിമിതമായതിനാൽ നമുക്ക് ആരെയും വിധിക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കാം. എനിക്ക് പൊറുക്കാനും ക്ഷമിക്കാനും കഴിയില്ല, അത്രമാത്രം ദ്രോഹമാണ് അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് ചെയ്തത് എന്ന് ചിലരെങ്കിലും ചില അവസരങ്ങളിൽ വേദനയോടെ പറയാറുണ്ട്. എന്നാൽ ക്ഷമിക്കുക എന്നതും മറക്കുക എന്നതും രണ്ട് കാര്യങ്ങളാണ്. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് അപ്രിയ കാര്യങ്ങൾ നടന്നിട്ടേയില്ല എന്ന് ഭാവിക്കുന്നതല്ല. ഓർമ്മകളെ ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്ന വണ്ണം സ്വിച്ച് ഓഫ് ചെയ്യാൻ നമുക്ക് കഴിയുകയുമില്ല. എന്നാൽ ക്ഷമിക്കുക എന്നത് ബോധപൂർവമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള അഭിനയമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെക്കുറിച്ച് ബോധവാന്മാരായി അനുനിമിഷം ദൈവം എന്നോട് ക്ഷമിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഒരു സ്നേഹപ്രവൃത്തിയുടെ തീരുമാനമെടുക്കുക എന്നതാണ് ക്ഷമിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷമിക്കാതെ പ്രതികാരം ചെയ്യുന്നത് ഒരു കേമത്തമായി ആദ്യമാത്രയിൽ തോന്നിയേക്കാം. എന്നാൽ അത് ഒടുവിൽ എല്ലാവരെയും മുറിപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രതികാരം ചെയ്യുന്നയാളെയും പ്രതികാരത്തിന് വിധേയമാക്കുന്നയാളെയും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞത്, കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന ചൊല്ല് ഒരിക്കൽ എല്ലാവരെയും അന്ധന്മാരും പല്ലില്ലാത്തവരുമാക്കി തീർക്കുമെന്ന്. സ്നേഹത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ എളിമയുടെ പാതയാണ് അഭിവൃദ്ധിയിലേക്കും വളർച്ചയിലേക്കും നമ്മെ നയിക്കുന്നത്. നമ്മുടെ ജീവിതം ഹ്രസ്വമാണ്. ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നാം പോകേണ്ടിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് കൂടുതൽ ക്ഷമിക്കുവാൻ, ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. അനുരഞ്ജനവും സൗഖ്യപ്രാപ്തിയും സമൂഹത്തിന് മാത്രമല്ല വ്യക്തികൾക്കും ആവശ്യമാണ്. പലപ്പോഴും ചെറിയ കാര്യങ്ങൾ കൂടെയും നമ്മൾ പർവ്വതീകരിച്ച് കാണിക്കുന്നു. ഒരു ശരാശരി ദിവസമെടുത്താൽ തീർച്ചയായും കൂടുതൽ സന്തോഷത്തിൻ്റെയും ചിലപ്പോഴൊക്കെ ദുഃഖത്തിൻ്റെയും വേദന നൽകുന്നതിൻ്റെയും അനുഭവങ്ങൾ ഉണ്ടായി എന്നിരിക്കും. എങ്കിലും പലപ്പോഴും നമ്മുടെ മനസ്സിൽ കൂടുതൽ മതിക്കുന്നത്, കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് വേദന നിറഞ്ഞ മുറിപ്പെടുത്തിയ അനുഭവങ്ങളായിരിക്കും. അത്തരം സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏതാനും കാര്യങ്ങളുണ്ട്. ഒന്നാമതായി വേദന ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. ക്രിസ്തുവിൻ്റെ കുരിശുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വേദനകളും മുറിവുകളും തുലോം കുറവാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. രണ്ടാമതായി ചെയ്യാൻ സാധിക്കുന്നത് ഉള്ളിലെ വേദന ഏറ്റവും അടുത്തയാളോട്, അത് ഒരു ആധ്യാത്മിക പിതാവാകാം, ഏറ്റവും അടുത്തൊരു സ്നേഹിതനാകാം, സ്നേഹിതയാകാം, പങ്കുവയ്ക്കുക. പങ്കുവയ്ക്കുന്ന സന്തോഷം ഇരട്ടിയാകുകയും പങ്കുവയ്ക്കുന്ന ദുഃഖം കുറഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യുക. മൂന്നാമതായി ചെയ്യാൻ സാധിക്കുന്നത് വേദനിപ്പിച്ചയാൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക എന്നതാണ്. ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നാം ആവർത്തിച്ചു ചൊല്ലുന്നുണ്ട്, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും നാം തയ്യാറാകുമ്പോൾ, എളിമപ്പെടുമ്പോൾ ദൈവീകതയെ നാം സ്പർശിക്കുകയാണ്. പ്രസിദ്ധനായ ഒരു സംഗീതജ്ഞൻ്റെ ഭാര്യ ഒരിക്കൽ അയാളോട് പരാതിപ്പെട്ടു. ഒരു കുടുംബബന്ധു അവളെ ദ്രോഹിച്ചതായിരുന്നു കാരണം. പ്രശസ്തനായ ഈ സംഗീതജ്ഞൻ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ആ വ്യക്തിയോട് പ്രതികാരം ചെയ്യും എന്ന് അവൾ പ്രതീക്ഷിച്ചു. എന്നാൽ ഈ സംഗീതജ്ഞൻ
ഭാര്യയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ പുറത്തുപോയി കാണുന്ന ആദ്യത്തെ ആൾക്ക് ചെയ്യാവുന്ന നന്മ ചെയ്യുക, അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ നന്മയുടെ സന്തുലിതാവസ്ഥ കാത്തുരക്ഷിക്കട്ടെ എന്ന്. വഴക്കിലൂടെയും വിഭജനത്തിലൂടെയും വളർച്ചയ്ക്കും വികസനത്തിനും ഉപയുക്തമായ സമയവും ഊർജവും നാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് അനുരഞ്ജനത്തിൻ്റെ പാത തുടരാം, പ്രാർത്ഥനയിൽ നിന്ന് ശക്തി സംഭരിക്കാം. അനുരഞ്ജനത്തിൻ്റെ മൂന്ന് തലങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചതുപോലെ അനുരഞ്ജനം മൂന്ന് മേഖലകളിലും ആവശ്യമാണ്. ഒന്നാമത്തേത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ, രണ്ടാമത്തേത് മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധത്തിൽ, മൂന്നാമതായി നമുക്ക് നമ്മോട് തന്നെയുള്ള ബന്ധത്തിൽ. ദൈവം തൻ്റെ അനന്തകാരുണ്യത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവ തിരിച്ചറിയുവാനും ദൈവകൃപാവരത്തോട് സഹകരിക്കാനും നമുക്ക് ചിലപ്പോഴെങ്കിലും കഴിയാതെ പോകുന്നു. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അനുരഞ്ജനം ആദ്യപടിയാണ്. മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രൻ ഓരോ മനുഷ്യനുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് തന്നെ മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന് നേരിട്ടനുപാതികമാണ്. നാം ഇടപഴകുന്ന വ്യക്തികളിൽ 5% പേരോടാണെങ്കിലും വിരോധവും വഴക്കും വെറുപ്പും നാം സൂക്ഷിക്കുമ്പോൾ അത് തീർച്ചയായും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. എളിമയോടുകൂടി നാം ഇടപഴകുന്ന വ്യക്തികളുമായി അനുരഞ്ജനപ്പെടുവാൻ നമുക്ക് പരിശ്രമിക്കാം. പൂന്താനത്തിൻ്റെ കൃത്യമായ വാക്യമുണ്ടല്ലോ, കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യയിങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃത. പലപ്പോഴും നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം മാത്സര്യത്തിൻ്റെയും ഞാൻ പാവത്തിൻ്റെയും ചിന്ത കൊണ്ട് മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നത്. അന്ത്യവിധിയിൽ പറയുന്നത് പോലെ, എൻ്റെ എളിയ സഹോദരന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള വാക്യം നമുക്ക് മറക്കാതിരിക്കാം. മറ്റുള്ളവരിലൂടെ അവർക്ക് നന്മ ചെയ്യുമ്പോൾ നാം തീർച്ചയായും ദൈവത്തിനും പ്രീതികരമായവ ചെയ്യുകയാണ്. മറ്റുള്ളവരുമായി അനുരഞ്ജനത്തിലടിസ്ഥിതമായ സ്നേഹത്തിലടിസ്ഥിതമായ ജീവിതം നയിക്കുന്നത് തീർച്ചയായും സമാധാനപൂർണമായ ഒരന്തരീക്ഷത്തിന് അത്യന്താപേക്ഷിതമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കുവാനും തയ്യാറാകാതെ നാം വർത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് നമ്മെ തന്നെയാണ്. അനാവശ്യമായ ഒരു ഭാരം നാം ഹൃദയത്തിലും മനസ്സിലും വച്ച് സൂക്ഷിക്കുകയാണ്. മൂന്നാമതായി നാം നമ്മോട് തന്നെ ക്ഷമിക്കുക എന്നതാണ്, നമ്മോട് തന്നെ അനുരഞ്ജനപ്പെടുക എന്നതാണ്. ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാകാം. നമുക്ക് എന്തെങ്കിലും ഒരു തിക്താനുഭവം ഉണ്ടായി എന്നിരിക്കട്ടെ. ആ തിക്താനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ഈ വിധത്തിൽ പ്രതികരിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഈ വിധത്തിൽ പെരുമാറേണ്ടതായിരുന്നു, പറയേണ്ടതായിരുന്നു എന്നുള്ള ചിന്ത ആവർത്തിച്ച് നമ്മുടെ മനസ്സിൽ തന്നെ ഉയർന്നു വരും. ദൈവത്തിന് കഴിഞ്ഞ കാലങ്ങളിലേക്കും കടന്നു ചെന്ന് അവിടെ സൗഖ്യം നൽകാൻ കഴിയും. അങ്ങനെയെങ്കിൽ നാം നമ്മോട് തന്നെ ക്ഷമിക്കേണ്ടത് പൊറുക്കേണ്ടത് അത്യാവശ്യമാണ്. റോമക്കാർക്കുള്ള ലേഖനം 8:28 പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം തിരഞ്ഞെടുത്തവർക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന്. അങ്ങനെയെങ്കിൽ യാതൊന്നിനെക്കുറിച്ചും നാം അമിതമായി വ്യാകുലപ്പെടേണ്ടതില്ല. എല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ അറിവ് കൂടാതെ യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല.
നിന്റെ തലയിലെ ഓരോ മുടിനാരിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. വളഞ്ഞ വരയിലും നേരെ എഴുതാൻ കഴിവുള്ളവനാണ് ദൈവം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിപാലനയിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു നീങ്ങാം. സർവശക്തൻ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.